ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ തലയിലൊരു എണ്ണ പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനൊന്ന് കാണിച്ചു തരാം. എന്ത് കണ്ട, ഇതൊക്കെ പുതുതായിട്ട് ഇപ്പോൾ കിളിച്ചിറങ്ങിയ മുടിയാണ്. ഇതേ കുറേ ഉണ്ട്, എല്ലാം ഫുള്ള് കംപ്ലീറ്റ് കേട്ടോ. കാരണം നമ്മുടെ ഇവിടുത്തെ സ്കാപ്പിൽ വരെ തെളിഞ്ഞ് കാണുന്നൊരവസ്ഥ വരെ എത്തിയിരുന്നു ഈ കഴിഞ്ഞ ഈ ഒരു വർഷം കൊണ്ട്. കാരണം വർക്കൗട്ടൊക്കെ ചെയ്ത് അപ്പം ഞാൻ കോമ്പറ്റീഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഡയറ്റൊക്കെ കിറ്റോ ഡയറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ കുറേ, അതുപോലെ തന്നെ ഏട്ടൻ പറഞ്ഞിരുന്ന ഡയറ്റുകളൊന്നും ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ കുറേ പ്രോട്ടീൻസിൻ്റെ ഒക്കെ കുറവ് കാരണം മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ റിക്കവർ ചെയ്തെടുത്തത് ഇപ്പം കുറച്ച് നാൾ കൊണ്ട്, ഇപ്പോൾ വളരെയധികം പാടുപെട്ടിട്ടാണ് ഇത്രയൊക്കെ കുറച്ചെങ്കിലും മുടികളൊക്കെ കിളിച്ച് കിളിച്ച് കിളിച്ച്. ഇപ്പം അത്യാവശ്യം മുടി പോയ മുടികളെല്ലാം തിരിച്ച് കിളിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ലെങ്ത് കുറച്ചുകൂടെ വരണമെന്നേ ഉള്ളൂ, ഇപ്പം കിളിച്ച് കയറുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്ന, ഞാൻ ഇന്ന് പുരട്ടിയിരിക്കുന്ന എണ്ണ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള, അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൾ തന്നെയാണ് സവോള. അപ്പം സവോള വെച്ചിട്ട് എണ്ണ കാച്ചാനാണ് കേട്ടോ. സവോള നേര് പച്ചക്കൊക്കെ തലയിൽ തൂക്കുന്നത് ചിലർ പറയുന്നുണ്ട്, ഇതേപോലെ നരയ്ക്കുന്നുണ്ട്, അപ്പോൾ നരയ്ക്കൊക്കെ ഒരു കാരണമാവുന്നുണ്ട് എന്ന് പലരും നേരത്തെ ഇട്ട വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ പറഞ്ഞ ചായപ്പൊടിയുടെ വീഡിയോ ആയിരുന്നു കേട്ടോ ജിമിനാസിൻ്റെ ഒരെണ്ണം കണ്ടിട്ടിട്ടിരുന്നു. അപ്പോൾ എനിക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു, ഞാനത് ഷെയർ ചെയ്തു. പക്ഷേ പലരും നരയ്ക്കുന്നു എന്ന് പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. പക്ഷേ ഇത് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണ്, ഒരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പം നമുക്ക് സവാള നേര് ഒരു രണ്ടെണ്ണമാണ് വേണം. അതിനുവേണ്ടി രണ്ട് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് എണ്ണ കുറച്ച് തൽക്കാലത്തേക്കുള്ളത് മാത്രമാണ് ഞാൻ എടുത്തു വെക്കുന്നത്. അപ്പം നേരത്തെ കൂട്ടി ഒത്തിരി നാളത്തേക്കുള്ളത് വെക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു ലിറ്റർ എണ്ണയൊക്കെയാണ് നിങ്ങൾ കാച്ചാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് സവാളയൊക്കെ എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീരകമാണ്. ജീരകം വേണം. അപ്പം ഇത്രയും, അതായത് ഞാനിത് രണ്ട് ടേബിൾ സ്പൂൺ ജീരകമാണ് എടുത്തിരിക്കുന്നത്. ജീരകം, സവോള, അപ്പോൾ ഇത് രണ്ടും കൂടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സ് ചെയ്യണം രണ്ടുകൂടെ മിക്സ്. അപ്പോൾ നമ്മളിവിടെ എണ്ണ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രത്തിനകത്ത് ഞാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പാത്രം ഫുള്ളൊന്ന് ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഈ ഇടുന്ന സവോള അതിൽ പറ്റി പിടിച്ച് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവോള നീരിട്ട് കൊടുക്കാതെ പിന്നെ കുറച്ച് സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നേരത്തെ കാണിച്ചിട്ടുള്ള നമ്മുടെ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അപ്പം തമ്മിൽ അതുകൂടെ ജീരകം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു ബ്രൗൺ കളറാവണം കേട്ടോ. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്കിനിയും കറിവേപ്പിലയും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ചധികം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കണേ. അടുത്ത ഇതാണ് ഇതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഐറ്റം, ഉലുവാപ്പൊടി എന്ന് പറയുന്നത്. നിങ്ങൾ പച്ച ഉലുവ, ഇപ്പോൾ ഉലുവാപ്പൊടിയായിട്ടില്ലെങ്കിൽ പച്ച ഉലുവ ചേർത്താലും മതി. അതല്ലെങ്കിൽ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത ഉലുവ അരച്ച് ചേർത്താലും മതി. ഇപ്പം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉലുവാപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇത്രയും കൂടെ നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം നല്ലോണം. ചെറുതിയിൽ കിടന്ന് നന്നായിട്ട് ഇതൊന്ന് വേവണം കേട്ടോ. ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടാവണം. നമുക്കിതിലേക്ക് വേണുന്ന ഐറ്റമാണ് നമ്മുടെ വെളിച്ചെണ്ണ. ഇത്രയൊന്നും വേണ്ട കേട്ടോ, ഇതിന് കുറച്ചെടുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ചെറുതീയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വേവണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ എണ്ണ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല കറുത്ത കളറിലാണ്. ഇതായി കണ്ടോ, അതിൻ്റെ മുകളിലൊക്കെ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീരകമാണ്. അപ്പോൾ ജീരകം, അതുപോലെ തന്നെ സവാള, ഉള്ളിയൊക്കെ നന്നായിട്ട് അതിൻ്റെയൊക്കെ എസൻസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം സവാള, അപ്പം അതിനോടൊപ്പം കറിവേപ്പില, ഉലുവ, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ചേർന്ന് നല്ല എണ്ണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്, നല്ല റിസൾട്ടായിരിക്കും.